കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിയേറ്ററിൽ 50% മാത്രം ആളുകൾക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. കല്യാണത്തിന് 100 പേർക്ക് മാത്രം അനുമതി. ബസ്സിൽ 200 മാത്രം യാത്ര ചെയ്യാൻ പാടുള്ളൂ. അനൂപ്ദാസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനൂപ്, 7-ാം തീയതി 27,000-ലധികം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഒരു ലോക്ക്ഡൌണിലേക്ക്, സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകുന്നതിന് മുൻപ് ഏറ്റവും കടുത്ത നിയന്ത്രണം അതല്ലേ സർക്കാരിന് മുന്നിലുള്ളത്? കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ്. മധു, ഇന്നലത്തെ ഒരു ദിവസത്തെ കണക്ക് മാത്രം ഇന്നലെ മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത് 3,987 പേർക്കാണ്. 17 പേർ മരണപ്പെടുകയും ചെയ്തു. ഇതൊരു വലിയ കണക്കാണ് തമിഴ്നാടിനെ സംബന്ധിച്ച്. കാരണം 3 ആഴ്ച മുൻപ് വരെ ഒരു ദിവസം 400-ഓളം പേർക്ക് മാത്രമേ കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരുന്നുള്ളൂ. പക്ഷേ അതിൽ നിന്ന് അതിന്റെ 10 ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ഈ ഘട്ടത്തിൽ. അതാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ അടിയന്തര യോഗം ചേരാനും ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കാനുമുള്ള കാരണം. ബസ്സുകളിൽ 200 മാത്രം യാത്ര ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. തിയേറ്ററിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും ഷോപ്പിംഗ് മാളിലും ഒരു സമയം 50% പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചത്. വിവാഹ ചടങ്ങുകളിൽ 100 പേർ, മരണാനന്തര ചടങ്ങുകളിൽ 50 പേർ, മതപരമായ പരിപാടികൾ ചടങ്ങുകൾ മാത്രമായി ചുരുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഘോഷങ്ങൾ പാടില്ല, രാത്രി 8 മണിക്ക് ശേഷം ആരാധനാലയങ്ങളിൽ സന്ദർശനം അനുവദിക്കില്ല എന്നുൾപ്പെടെയുള്ള തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ കാറുകളിൽ 3 പേർ മാത്രമേ ഒരു സമയം യാത്ര ചെയ്യാവൂ, ഓട്ടോറിക്ഷകളിൽ 2 പേരെ യാത്ര ചെയ്യാവൂ തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ കോവിഡ് വ്യാപനം വലിയ ഉയരത്തിൽ പോയ ഒരു സ്ഥലമാണ്. പിന്നീട് അത് കുറഞ്ഞു വരികയും ഇപ്പോൾ 2-ാം തരംഗം എന്ന രീതിയിൽ ഇന്ത്യയിലാകെ നടക്കുമ്പോൾ കൂടുതൽ വേഗത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ തീരുമാനത്തിന് കാരണം. ഒരു കാര്യം കൂടി, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്നുൾപ്പെടെ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ പാസ് മാത്രം എടുത്താൽ മതി എന്നൊരു നിർദ്ദേശമാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ ടെസ്റ്റ് റിസൾട്ട് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഇതുവരെ സർക്കാർ വെച്ചിട്ടില്ല. അനൂപ്ദാസാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കി പാലിക്കാൻ തമിഴ്നാട്.